വെളുപ്പിന് 5 മണിക്കൊരു വണ്ടിയുണ്ട്. 4:45 ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. ഇരുട്ടായിരിക്കില്ലേ മോളെ? അതിപ്പോഴല്ലോ, പണ്ട് മുതലേ 4:45 നമ്മുടെ നാട്ടിൽ ഇരുട്ട് തന്നെയല്ലേ. ഇനി ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ എന്റെ പിന്നാലെ ആള് വരുമോ, അതോ പാമ്പ് കടിക്കുമോ, അങ്ങനൊന്നും അമ്മ ഇപ്പൊ ചിന്തിക്കണ്ട. ഞാനൊന്നും പറയുന്നില്ല. ആങ്ങളെയും പെങ്ങളും ഇപ്പോ ധൈര്യത്തിന്റെ കാര്യത്തിൽ പരസ്പരം മത്സരിക്കല്ലേ. അതെ, ഒരു കാര്യം വ്യക്തമായി തീരുമാനിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഇവന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്തിയിട്ടേ ഞാൻ വരൂ. അപ്പോ ചേച്ചി അടുത്ത കാലത്തൊന്നും വരില്ലേ? ഞാനൊന്നു പോയി നോക്കട്ടെ. നീ എന്നെ അത്ര കൊച്ചായിട്ടൊന്നും കാണണ്ട. പോയി നോക്കട്ടെ, എല്ലാം ശരിയാവുമെന്ന് ചേച്ചി പറയുമ്പോ മനസ്സിലെന്തോ ഒരു പ്രതീക്ഷ പോലെ. അത് പക്ഷേ കുറച്ച് കഴിയുമ്പോ എല്ലാം അങ്ങ് അവസാനിക്കും. അതാ സത്യത്തിന്റെ വില. ഇനി ഇത്തരം വർത്തമാനങ്ങളൊന്നും വേണ്ട. ചേച്ചി പോയി വരട്ടെ. നടക്കില്ലാന്ന് കണ്ട നീ പിന്നെ എന്താന്ന് വെച്ചാ ഇവിടെ കിടന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, വെളുപ്പിന് ഞാൻ ചേച്ചിയെ വിളിക്കണോ? ഞാൻ അലാറം വയ്ക്കാം. വേണ്ടടാ, നീ നന്നായിട്ട് കിടന്നുറങ്ങിക്കോ. പ്രാർത്ഥിക്കണം, നമുക്കിനി ദൈവമേ ഉള്ളു തുണ. ജയിച്ച അത് നിന്റെ ചേച്ചിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ജയമാണ്. ജീവിതത്തിൽ തോറ്റുപോയാലും എന്റെ ചേച്ചി ജയിച്ചവൾ തന്നെയാ. ആ ഒരു കാര്യത്തില് എനിക്ക് നല്ല അഭിമാനമുണ്ട്. അപ്പോ വെളുപ്പിന് വിളിക്കാം. ബെസ്റ്റ് വിഷസ്. ഈ വീട് ഇവിടെ ഉണ്ട്. അച്ചായനൊന്ന് മാറി നിൽക്കണം എന്ന് തോന്നിയാൽ വരാൻ സ്ഥിരമായൊരു സ്ഥലവും. നമ്മുടെ കണ്ടുമുട്ടൽ ആരെങ്കിലും കണ്ടുപിടിച്ചാ അതോടെ എല്ലാം തീരും. രമയോടുള്ള സ്നേഹം ബാലന്റെ ഓരോ വാക്കിലും ഉണ്ട്. രമ ഇങ്ങനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അയാൾ തിരിച്ചറിയുകയാണെങ്കിൽ ആ നിമിഷം അയാൾ രമയെ സംരക്ഷിക്കാൻ തുടങ്ങും. കാവുങ്കൽ മുകുന്ദനെ പോലെ അല്ല ബാലന്റെ സംരക്ഷണത്തിൽ നിന്ന് ഒരാളെ തട്ടിയെടുക്കുന്നത്. അച്ചായന്റെ ഇഷ്ടം. ഇപ്പൊ കാര്യങ്ങളെല്ലാം അച്ചായൻ അനുകൂലമാ. ഇനി നോക്കേണ്ടത് രമ എങ്ങനെ അച്ചായന്റെ അടിമയാകും. ആ കുഞ്ചറിയ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കോ? അയാളൊരു മനോബലമില്ലാത്ത മനുഷ്യനാ. കൊല്ലുവെന്ന് പറഞ്ഞ് ഒരുപാടൊന്നും അയാളെ പേടിപ്പിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അയാളെ പേടിയുണ്ട്. രമയോടും ബാലനോടും ഒക്കെ സംസാരിച്ചു കഴിയുമ്പോ അയാളുടെ കണ്ണ് പലപ്പോഴും നിറഞ്ഞിരിക്കുന്നത് കാണാം.